അവരോടൊപ്പം ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഷോ ഓർഗനൈസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മൂവി ഞാൻ കാണില്ലായിരുന്നു. കാരണം നമ്മൾ കാണാനും കേൾക്കാനും ഓർക്കാനും ആഗ്രഹിക്കാത്ത ഒരുപാട് വേദന നിറഞ്ഞ സംഭവങ്ങളാണ് കടന്നു പോയത് 2018. അതുകൊണ്ട് ആ ഓർമ്മകൾ വീണ്ടും ഒരു എന്താ പറയുക, ഒരു ഭയാനകമായ ഒരുപാട് നിമിഷങ്ങളാണ്. പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം അഭിമാനത്തോടു കൂടി ഒരു കാര്യം പറയാൻ സാധിക്കും. ദിസ് ഇസ് മൈ കേരള സ്റ്റോറി. ഇതാണ് എൻ്റെ കേരള സ്റ്റോറി, എൻ്റെ വേർഷൻ ഓഫ് കേരള സ്റ്റോറി. ഞാനൊരു ജനപ്രതിനിധിയായിരുന്നപ്പോൾ MLA ആയിരിക്കുന്ന സമയത്താണ് ഒരുപാട് മണിക്കൂറുകൾ ഒരു പവർഫുൾ ആളാണ് എന്ന് ജനങ്ങളും ഞാനും തെറ്റിദ്ധരിച്ച എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ പ്രളയം തുടങ്ങിയ സമയങ്ങളിൽ വിറങ്ങലിച്ച് നിന്നുപോയ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇതിൽ കണ്ട ഓരോ ആ നമ്മൾക്കറിയാവുന്ന ഇൻസിഡൻസ് ആണ്, പക്ഷെ അത് ഓരോ ആളുകളുടെ കണ്ണിൽ നിന്ന് ഓരോ ആൾക്കാരുടെ ജീവിതത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അത് സ്ക്രീനിലേക്ക് വന്നപ്പോൾ പലതവണ കരഞ്ഞു, പലതവണ എനിക്ക് ഗൂസ് ബംസ് ഉണ്ടായി. നമ്മളെല്ലാം ഒട്ടും ലാഗില്ലാതെ നമ്മളെല്ലാം ഇൻസ്പയർ ചെയ്ത ഒരുപാട് കമ്മ്യൂണിറ്റീസ്, ഒരുപാട് ആളുകൾ, എന്താ പറയുക, മത്സ്യത്തൊഴിലാളികളും അവരുടെ ജീവിതവും എല്ലാം എല്ലാം നമ്മളെ സംബന്ധിച്ച്, ഞാൻ പറഞ്ഞില്ല, ഞാൻ കാണില്ലായിരുന്നു, കാണാൻ ആഗ്രഹിക്കാത്ത ഒരു 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 സ്റ്റോറിയാണ്. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുള്ളായി, അതിമനോഹരമായി. എന്നെ ഈ സിനിമ കൊല്ലത്ത് ഒരു പള്ളിയുടെ പെർമിഷന് വേണ്ടിയിട്ട് ജൂഡ് എന്നെ വിളിച്ചപ്പോൾ ഞാനിതൊരു മഹാസംഭവമായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങനെ ഇത് ഇങ്ങനെ വളരെ മനോഹരമായി അത് ഓൺ സ്ക്രീൻ കാണാൻ സാധിക്കും എന്ന് കരുതിയില്ല. ഇവിടെ നിൽക്കുന്ന കാസ്റ്റിൽപ്പെട്ട ഓരോ ആളുകളും they have done their job brilliantly well. Congratulate all of them. ഇത് എല്ലാ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും അവരവരുടെ റോള് വളരെ മനോഹരമായിട്ട് ചെയ്തു. എന്താ പറയുക, OTT കാണണം എന്ന് ആഗ്രഹിച്ച് കുറേ പേര് ഇരിക്കുന്നുണ്ടാവും. പക്ഷേ OTT കാണേണ്ട ഒരു സിനിമ അല്ല എന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ട, ഓർക്കേണ്ട, മറന്നുപോയ ഒരുപാട് ചെറിയ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ സിനിമ. അതിന് ഈ മനോഹരമായ സിനിമ ഞങ്ങൾക്ക് നൽകിയ നമ്മുടെ ഹീറോ ജൂഡ് ആന്റണി ജോസഫിനെ ഞാൻ പ്രത്യേകം എൻ്റെ സുഹൃത്തിനെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ കാര്യം കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഈ സിനിമ നമ്മൾ കണ്ടോണ്ടിരുന്നപ്പോൾ നമ്മളിൽ പലരുടെയും കണ്ണു നിറഞ്ഞു, ഗൂസ് ബംസ് ഉണ്ടായി. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. സോ താങ്ക്സ് എ ലോട്ട്.